ാണ് അതേ ആട്ടിലോത്സില്ലാത്തവരാരാണ്. എന്നാലൊന്നും കൂടി പറയട്ടെ, നമ്മുടെ മുങ്കാമികൾ ആർക്കും പരിചയമില്ലാത്ത പല മാരകമായ രോഗങ്ങൾ നമ്മുടെ നാടുകളിൽ പടരുന്നുണ്ടല്ലോ. ചോദിക്കട്ടെ, നിപ്പാ വൈറസ് മറന്നില്ലല്ലോ. നിപ്പാ വൈറസ് മറക്കുന്നതിന് മുമ്പ് തന്നെ കൊറോണ വന്നുപോയില്ലയോ? ആ കൊറോണ എന്ന രോഗം എന്താണ്? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ചൈനയിൽ തുടക്കം കുറിച്ചു, കേരളത്തിൽ വന്നു എന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വായിച്ചപ്പോ അതേ കാഞ്ഞങ്ങാട് പരിസരത്തെത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, നമ്മുടെ നാടുകളെ മുഴുവനും നീ സംരക്ഷിക്കണേ. അല്ലാ, നിന്റെ മഹാന്മാരായ ബദരീങ്ങളുടെ പറക്കത്തുകൊണ്ട് ഏതു രോഗങ്ങളാണെങ്കിലും നീ അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. അല്ലാ, സുബ്ഹാനല്ലാ, ചെറിയ മക്കളെ പോലും പിടികൂടി പോയല്ലോ. ഒരു വീഡിയോ കണ്ടുപോയി മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. അതേ ഒരു കുഞ്ഞിനെ ചികിത്സിക്കുകയാണ്, ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ കുഞ്ഞിനെ അതേ അതാ കിടത്തുകയാണ്. ആ ചികിത്സിക്കുന്നയാൾ ഈ കുട്ടിയുടെ അരികിൽ പോകുമ്പോ ആ കുട്ടി ഇങ്ങനെ രണ്ടും കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് കാണിക്കുകയാണ്, എന്നെയൊന്ന് ഗ്ലാസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമോ? കൊണ്ടുപോകാൻ കഴിയുന്നില്ല, രോഗം പടരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ രോഗം പടരുമോ? പടരുന്നില്ലയോ? പണ്ഡിതന്മാർ എല്ലാ ഹദീസുകളും അതേ അവർ വിശദീകരിച്ചുകൊണ്ട് ഏകോപിച്ചിട്ട് പറഞ്ഞു, രോഗത്തിന് സ്വന്തം പടരാനുള്ള കഴിവില്ല. അതേസമയത്ത് അല്ലാഹു തആല ഒരു രോഗവും മറ്റു പലർക്കും പടരണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ അതങ്ങ് നടക്കൂ. അല്ലാതെ രോഗത്തിന് സ്വന്തമായി പടരാനുള്ള കഴിവില്ല. റബ്ബ് തീരുമാനിച്ചാൽ അത് നടക്കൂ, റബ്ബ് വേണ്ടാന്ന് വെച്ചാൽ അത് വേണ്ടാന്നാകൂ. വല്ലാത്തൊരു സൂക്കടല്ലേ ചങ്ങായിമാരെ ഈ കൊറോണ പറഞ്ഞാൽ. നിന്ന സ്ഥലത്തങ്ങ് താഴോട്ട് വീണു പോവാണ്, താഴോട്ട് വീണു പോവാ. എന്തൊരു അത്ഭുതമാണ്, എന്തൊരു സങ്കടമാണ്. അല്ലാ, പത്ത് ദിവസം കൊണ്ട് 1000-ൽ പരം വരുന്ന ബെഡുകളുള്ള ഹോസ്പിറ്റൽ ഉണ്ടാക്കിയ ചൈന, ആ ചൈനയിലെ ഈ സൂക്കടിനുള്ളൊരു മരുന്ന്, ഒരു പ്രതിരോധം കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. എന്ത് തീരുമാനങ്ങൾ വന്നാലും മുസ്ലിം ചെറുപ്പക്കാരോട് പറയട്ടെ, മുസ്ലിം ഖാനമന്മാരോട് പറയട്ടെ, മുസ്ലിം ഉമ്മസെങ്ങന്മാരോട് പറയട്ടെ, നമ്മൾ തളർന്നു പോകരുത്. നിങ്ങൾ ചെറുതാകാൻ പോകണ്ട, അങ്ങനെ നമുക്കെതിരെ എന്ത് തീരുമാനം കൊണ്ടുവന്നാലും നിങ്ങൾ ചെറുതാകണ്ട, നിങ്ങൾ ദുഃഖിക്കാൻ പോകണ്ട. വാന്തുമുല്ലാലൂ, നിങ്ങൾ തന്നെയാണ് ഉന്നതർ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഇൻകുന്തു മുഅ്മിനീൻ, നിങ്ങൾ നല്ല ഈമാനുള്ളവരാകണം. ഈമാനുള്ളവരായാൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത്. ചൈന, ഒരു കാലത്ത് സ്ത്രീകളൊക്കെ പർദ ധരിച്ച് പോയപ്പോ അതിനെ പരസ്യമായി ചോദ്യം ചെയ്ത് അതിനെ നിഷിദ്ധമാക്കിയ നാടാണ് ചൈന. ഇന്ന് കണ്ടില്ലേ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഒക്കെ ശരീരം മുഴുവനും മറച്ചിട്ടാ പോവാ ഈ രോഗം പിടിച്ചിട്ട്. ഇതുപോലെ സുജൂദ് വീഴുന്നത്, ആ സുജൂദ് വീഴുന്നതിനെ എതിർത്ത രാജ്യമാണ്. പക്ഷെ ഇന്ന് കണ്ടില്ലേ, മനുഷ്യന്മാരൊക്കെ നിന്ന സ്ഥലത്ത് സുജൂദ് വീണതുപോലെ പെട്ടെന്ന് അങ്ങ് മരിക്കാണ്, നിലത്തങ്ങ് വീണു പോവാണ്. അല്ലാ, 100-ൽ പരം വരുന്നവർ മരണപ്പെട്ടു, 1000-ൽ പരം വരുന്ന ആളുകൾക്ക് രോഗം പിടിപെട്ടു. അല്ലാഹു ഞങ്ങളുടെ നാടുകളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവേ, നിന്റെ മഹാന്മാരുടെ വിശിഷ്യ ബദരീങ്ങളുടെ പ്രത്യേകമായ കാവൽ നൽകണേ. അല്ലാ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു തആല നമ്മളെ കൈവിടില്ല. വലില്ലാഹിൽ ഇസ്സത്തു, അല്ലാഹുവിനാണ് ഇസ്സത്ത്. വലി റസൂലി, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്ത്. വലിൽ മുഅ്മിനീൻ, ഈമാനുള്ള ജനങ്ങൾക്ക് എപ്പോഴും ഇസ്സത്തുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണമെന്നുള്ളൂ. എന്താ ഇസ്സത്ത്? ഇപ്പൊ കണ്ടില്ലേ ചൈനയുടെ പ്രസിഡന്റ്, മുസ്ലിമീങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്, നിസ്കാരം നിഷിദ്ധമാക്കിയ സ്ഥലത്ത് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് അതാ മുസ്ലിമീങ്ങളോട് ഈ രോഗം നമ്മുടെ നാട്ടിൽ നിന്നൊന്ന് പോയി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ.
ആ പ്രസിഡന്റ് പള്ളി പരിസരത്ത് വരുന്നു. മുസ്ലിമീങ്ങളെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ അവിടെ എത്തുന്നു. പൗരത്വമില്ലു അത്രേ ഉള്ളൂ. ഞങ്ങളെ മനസ്സിലൊരു പേടി ഉണ്ടാക്കാൻ അല്ല തീരുമാനിച്ചത്, അന്ന കുറച്ച് നന്നാകണോ. അപ്പൊ കുറെ നമ്മൾ എന്ത് ചെയ്തു, തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ തുടങ്ങി, നോമ്പ് നോക്കാൻ തുടങ്ങി. തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെ നോമ്പാണ്. സുബഹിക്ക് മുമ്പ് ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത്, ഈ മലപ്പുറം ജില്ലയിലെ സ്ഥലത്ത് ആയിരുന്നു. അപ്പൊ അവിടെ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളെ എളങ്കൂർ തങ്ങൾ വന്നു. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ ഞാൻ നാട്ടിലേക്ക് പോവാണ്. തങ്ങളോട് ഞാൻ ചോദിച്ചു, തങ്ങൾ എങ്ങോട്ടാ പോണു? തങ്ങ് പറഞ്ഞു, ഞാന് പള്ളിയിലേക്ക് പോവാ, നാട്ടുകാരോടൊക്കെ സുബഹിക്ക് മുമ്പ് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ദ്വാരക്കാൻ വേണ്ടി. പിറ്റേ ദിവസം കോടതി വിധിയാ. അപ്പൊ ദ്വാരക്കാൻ വേണ്ടി. അപ്പൊ അള്ളാഹു തആല ഒന്ന് അവനിലേക്ക് മനസ്സരിച്ച് ജീവിക്കാൻ വേണ്ടിട്ട് ഒന്ന് പേടിപ്പിച്ചതാ. നിങ്ങളൊന്നും പേടിക്കണമെന്നില്ല, നിങ്ങൾ അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കണം. ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന ഭരണാധികാരി ഉണ്ടായിരുന്നു, അക്രമിയായ ഭരണാധികാരിയാണ്. ആ ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന ഭരണാധികാരിയോട് നാട്ടുകാർ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇമാമിങ്ങൾ കിതാബിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. എന്താ നാട്ടുകാർ ചോദിച്ചെന്ന് അറിയോ? ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന ഭരണാധികാരിയോട്, നിങ്ങൾ ഉമറുബുൽ ഖത്താബ് തങ്ങളെ ഭരണം കണ്ട ആളല്ലേ? അതെ. ഉമറുബുൽ ഖത്താബ് തങ്ങൾ നല്ല നീതിപൂർണമായ ഭരണം കാഴ്ചവെച്ച മഹാനല്ലേ? അതെ. ആ നീതിപൂർണമായ ഭരണം കാഴ്ചവെച്ച ഭരണാധികാരിയായ ഉമറുബുൽ ഖത്താബ് തങ്ങളെ ഭരണം കണ്ട നിങ്ങള് എന്തിനാ ഈ അക്രമപരമായ ഭരണം കാഴ്ചവെക്കുന്നത്? അപ്പൊ മഹാനവരുകൾ കൊടുത്തൊരു മറുപടി ഉണ്ട്. മഹാനവരുകൾ അല്ല, ഹജ്ജാജ് ബിൻ യൂസഫ് കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി? അവര് പറഞ്ഞു, അതിന് ഉമറുൽ ഖത്താബ് തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് അന്നത്തെ ഭരണീയർ ആരായിരുന്നു അറിയോ? അന്നത്തെ ഭരണീയർ അബൂദറുൽ ഗിഫാരി തങ്ങളെ പോലത്തെ ആളുകളാ. എന്നറിഞ്ഞ അവർക്ക് തഖ്‌വക്ക് ഒരു കുറവില്ല, പരിത്യാഗത്തിന് ഒരു കുറവില്ല, അള്ളാഹുവിനെ പേടിക്കുന്നതിനൊരു കുറവില്ല. അന്നാണ് ഉമറുൽ ഖത്താബ് തങ്ങൾ നീതിപരമായ ഭരണം കാഴ്ചവെച്ചത്. ആ സമയത്ത് ഇന്ന് എന്റെ ഭരണീയരിൽ അബൂദറുൽ ഗിഫാരി തങ്ങളെ പോലത്തെ നല്ല മനുഷ്യന്മാരെവിടെ? അതുകൊണ്ടാണ് ഞാൻ കേടായി പോയത്. അപ്പൊ ഹജ്ജാജ് ബിൻ യൂസഫ് പറഞ്ഞ മറുപടി, എന്റെ ഭരണീയര് കേടായപ്പോഴാണ് ഭരണം ഭരണാധികാരിയായി ഞാൻ കേടായത്. ഭരണീയർ നന്നായാൽ ഭരണാധികാരി നന്നാകും. ഭരണാധികാരിയുടെ മനസ്സിൽ ഞങ്ങളോട് സ്നേഹവും വെറുപ്പൊക്കെ ഇട്ടുകൊടുക്കുന്നത് അള്ളാഹു തആലയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പേടിക്കണമെന്നില്ല, അള്ളാഹുവിനാണ് ഇസ്സത്ത്, അള്ളാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്ത്, ഈമാനുള്ളവർക്ക് ഇസ്സത്താണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ? ഞാൻ പറഞ്ഞ ചരിത്രം മറക്കണ്ട, ഞാനത് മറന്നിട്ടില്ല, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, രോഗങ്ങൾ വരുമ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം കണ്ടെത്തണേ. ഭൗതികമായ ചികിത്സയും നടത്തണോ? ആത്മീയമായ ചികിത്സയും നടത്തണോ? ഞാൻ എന്റെ സദസ്സിലുള്ള ഉമ്മമാരോടൊരു കാര്യം പ്രത്യേകിച്ച് അഭിഷേകമായി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതേ വർഷത്തിൽ ഒരു രാത്രി, വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, കൊല്ലത്തിൽ ഒരു രാത്രി, അന്ന് അതാ ഭൂമിയിലേക്ക് വബ രോഗം വരൂ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണത്. ഭൂമിയിലേക്ക് വബ രോഗം വരും. ആ വബ രോഗം അതേ വീട്ടിലുള്ള ഓരോ പാത്രത്തിന്റെ അരികിലൂടെ ആ രോഗം അങ്ങ് വിട്ടു കിടക്കും. ഏത് പാത്രമാണോ തുറന്നു വെച്ചിട്ടുള്ളത്, മൂടാത്തതുള്ളത്, ആ പാത്രത്തിൽ രോഗം അങ്ങ് കയറിക്കൂടൂ. പിന്നീട് രോഗം അങ്ങ് വരൂ. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, വീട്ടിലുള്ള അടുക്കളയുടെ കാര്യവും അതുപോലെ തന്നെ പാത്രങ്ങളുടെ കാര്യവും ശ്രദ്ധിക്കാൻ ഈ ഭർത്താക്കന്മാര് വരൂല്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പൊ നിങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോട്, അതേ നിങ്ങൾ എന്ത് ചെയ്യണം? അതേ നിങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ അതേ ഒന്നുമില്ലാത്ത പാത്രമാണോ, ആ പാത്രത്തിന്റെ ഉള്ളിൽ ഒന്നുമില്ലേ, എന്നാൽ അതിനെ എന്താക്കണം, കമിത്തി വെക്കണോ? അതുപോലെ പാത്രത്തിൽ വല്ലതുമുണ്ടോ, ഒരു മൂടി കൊണ്ട് ആ പാത്രത്തെ മൂടി വെക്കണോ? ആ പാത്രത്തെ കമിത്തി വെക്കുമ്പോഴും മൂടി വെക്കുമ്പോഴും ബിസ്മിയും ചൊല്ലിയിട്ടാണ് അത് ചെയ്യേണ്ടത്. എന്നാ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകൂല. രാത്രിയായാൽ വീട്ടിന്റെ വാതിലടക്കുമ്പോഴും അതെ ബിസ്മിയും ചൊല്ലിയിട്ട് വീട്ടിന്റെ വാതിലടക്കണം, ഒരു പ്രശ്നവും ഉണ്ടാകൂല.
പ്രതിരോധിക്കുന്നതിനുള്ള വടികൾ മുഴുവനും സ്വീകരിക്കണം. ഇതുപോലെ ഞാൻ നിങ്ങൾക്കൊരു മൂന്ന് സൂറത്ത് പഠിപ്പിച്ചു തരാം, ഒരു കാര്യം പഠിപ്പിച്ചു തരാം. എന്നും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളത് ഉരുവിട്ട് ചൊല്ലിയിട്ട് അതേ നിങ്ങൾ കിടന്നുറങ്ങിയാൽ ഒരു രോഗവും നിങ്ങളെ സ്പർശിക്കൂല. എത്ര വലിയ രോഗമാണെങ്കിലും ആ രോഗം അങ്ങ് മാറിപ്പോകും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ചെയ്യാറുണ്ടായിരുന്നു. ഹബീബാനെ തങ്ങളെ കുറിച്ച് ഹദീസിൽ കാണാം, തങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോകുമ്പോൾ എന്ന സൂറത്ത് ഓതും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് ഓതും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്ത് ഓതും. എന്നിട്ട് ആ ഓതിയ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കയ്യിലങ്ങ് ഊതു, കയ്യിലങ്ങ് ഊതിക്കൊടുക്കൂ. ആ ഊതിയ കയ്യിൽ അതങ്ങെടുത്തിട്ട് ആദ്യം മുഖമങ്ങ് തടവിക്കൊടുക്കൂ. പിന്നീടതാ ഈ കൈകൊണ്ട് ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളെ തടകാൻ പറ്റുന്നുണ്ടോ ആ ഭാഗങ്ങളെ മുഴുവനും അങ്ങ് തടകിക്കൊടുക്കൂ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങാറുള്ളത്. ഇന്നു മുതൽ ഞാൻ അത് ചെയ്യും എന്ന് പറയുന്ന എല്ലാ രോഗങ്ങൾ മാറിപ്പോകും. ഞാൻ ഇവിടെ വന്നപ്പോഴും പല രോഗമുണ്ട് എന്ന് പറഞ്ഞു ധാരക്കാൻ പറഞ്ഞുണ്ട്. അള്ളാഹു തആല എല്ലാം മാറ്റി തരട്ടെ. അപ്പൊ എല്ലാരോടും ഞാൻ പറയണം, അവരോടും പറയുകയാണ്, ഈ സദസ്സിലുള്ള എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും പറയാണ്, ഇന്ന് മുതൽ അങ്ങ് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയണം. അള്ളാഹു തആല ഭാഗ്യം തരട്ടെ. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചതാണ്. ഇരിക്കട്ടെ. അപ്പൊ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മുടെ കയ്യിലുണ്ടാകും.